ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ കുറേ പേര് ഈ എമിൻസ് ഫാസ്റ്റിംഗിലെ റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം ഇന്ന് രാവിലെ കൂടെ ഒരു കമന്റ് ഉണ്ടായിരുന്നു 8 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതും എക്സസൈസ് ചെയ്യാതെ 8 കിലോ കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു അപ്പോൾ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്ന് വെച്ചാൽ എന്നെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് ആ ഒരു ഡയറ്റൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറഞ്ഞെന്ന് പറയുമ്പോൾ എന്തായാലും സന്തോഷം ഉണ്ടാവില്ല അപ്പൊ നമ്മൾ ഇന്ന് വേറൊരു രീതിയിലുള്ള ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ് പറയുന്നത് ഇത് ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ് ആണ് കേട്ടോ ഇതും ശരിക്കും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗിന്റെ ഒരു വേറൊരു വകഭേദം എന്ന് തന്നെ പറയാം നമ്മൾ കുറെ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് 5:2, 16:8, 24 അങ്ങനെ 5:2 എന്ന് പറഞ്ഞാൽ 5 days നമ്മൾ ഡയറ്റ് എടുക്കും 2 days നമുക്ക് ഓഫ് അതുപോലെ തന്നെയാണ് ഈ ഒരു ഡയറ്റും ഓൾട്ടർനേറ്റിംഗ് ഡേ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാലും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരേ ദിവസം ഇടവിട്ടാണ് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ദിവസം സാധാരണ രീതിയിൽ കഴിക്കാം സാധാരണ രീതിയിൽ കഴിക്കുക എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ വിചാരിച്ച അത്ര റിസൾട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഡയറ്റിംഗ് ഇല്ലാത്ത ദിവസമായാലും നമ്മൾ ഒരു നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ഡയറ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും പിന്നെ ഫാസ്റ്റിംഗ് ടൈമിൽ നമുക്ക് ചിലവർ ഫുള്ളായിട്ടുള്ള ഫാസ്റ്റിംഗ് എടുക്കും കേട്ടോ ഫുള്ളായിട്ടുള്ള ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ ആ ദിവസം വെറും വെള്ളം മാത്രം അല്ലെങ്കിൽ നമുക്ക് കുടിക്കാവുന്നത് നമുക്ക് കരിക്കിൻ്റെ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് കോഫി കുടിക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് ടീ കുടിക്കാം പക്ഷേ ഷുഗർ പാടില്ല ഇത് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാം അപ്പോൾ ഈ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പോൾ ഇങ്ങനെ ഒരു മാത്രം വെള്ളം മാത്രം കഴിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ ഇപ്പം ഈ ഒരു ഓൾട്ടർനേറ്റ് ഫാസ്റ്റിംഗിൽ നമുക്ക് കുറച്ച് ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് ഞാൻ ഈ ഒരു ഫാസ്റ്റിംഗ് പറയുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും ഈ ഒരു ഫാസ്റ്റിംഗ് ഡേയിൽ നമ്മൾ ഒരു 500 കലോറി ആണ് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം നമ്മൾ കഴിച്ചു ഒരു ദിവസം കഴിക്കാതെ ഫുള്ളായിട്ട് കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് രാത്രിയിൽ നല്ല വിശപ്പ് തോന്നും നമ്മൾ നമ്മുടെ ഫാസ്റ്റിംഗ് ഒക്കെ ബ്രേക്ക് ആവും അപ്പോൾ നമുക്ക് അത് കുറച്ച് നമുക്ക് ഇത് വർക്കൗട്ട് ആവില്ല അതുകൊണ്ടാണ് 500 കലോറി നിങ്ങൾ എടുക്കാൻ പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫുള്ളായിട്ടുള്ള ഫാസ്റ്റിംഗ് എടുക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ ഏതായാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ അത് അങ്ങനെ നിങ്ങൾ സ്ഥിരമായി എടുക്കാൻ നിങ്ങൾക്ക് ഒരു 2 ആഴ്ചയെക്കാളും കൂടുതലായിട്ട് അങ്ങനെ എടുക്കാനും പാടില്ല അപ്പോൾ ഈ ഒരു 500 കലോറി അയച്ചാൽ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫാസ്റ്റിംഗ് എടുക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ഈസി മെത്തേഡ് ആയിരിക്കും എന്ന് വെച്ചാൽ അവർക്ക് ഒരു ഡേ നമുക്ക് ഫുൾ റിലാക്സ് ആയിട്ട് കഴിക്കാം കുഴപ്പമില്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഫുഡ് കഴിക്കാം അതുപോലെ തന്നെ ഒരു ഡേ നമുക്ക് കുറച്ചൊരു ഫാസ്റ്റിംഗ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ ഫാസ്റ്റിംഗ് നിങ്ങൾ ഇത് കുറച്ചും കൂടി ഈസി മെത്തേഡാണ് നിങ്ങൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു ഡയറ്റിനെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് അല്ലാത്ത ദിവസങ്ങളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നമ്മൾ 500 കലോറിയാണ് ഇൻടേക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് എന്തായാലും കിട്ടും അപ്പോൾ ഇതിൻ്റെ ആദ്യം തന്നെ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സുകൾ നോക്കാം അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ വെയിറ്റ് ലോസ് പ്രധാനമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ് അതുപോലെ തന്നെ ഡയബറ്റീസ് 2 ഉള്ളവർക്കൊക്കെ നമുക്ക് ഈ ഒരു ഡയബറ്റീസ് കുറയ്ക്കാൻ ഈ ഒരു ഡയറ്റ് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് ഡിസീസ് ഒക്കെ ഉള്ളവർക്ക് ഈ ഹാർട്ട് ഡിസീസ് ഒക്കെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരാതിരിക്കാൻ കുറച്ചും കൂടി ഒരു നല്ല ഡയറ്റാണ് ഈ ഒരു ഡയറ്റ് ഈ ഡയറ്റ് ചെയ്തിരുന്നവർ കുറേ പേര് പറയുന്നത് ഈ ഒരു ഡയറ്റ് നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു ഡയറ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷെ എനിക്ക് ട്രൈ ചെയ്താൽ കൊള്ളാമെന്ന് ഉണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഈ ഒരു ഡയറ്റിനെ പറ്റി കേട്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി നമുക്ക് ഒരു ദിവസം നമുക്ക് ആ ഒരു ടൈമിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഫ്രീ ആയിട്ട് കഴിക്കാമല്ലോ അപ്പോൾ ഒരു ദിവസം നമുക്ക് ഫാസ്റ്റിംഗ് എടുക്കാം അപ്പോൾ എനിക്കായാലും കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി കേട്ടപ്പോൾ അപ്പോൾ ഞാനും ഉടൻ തന്നെ ഈ ഒരു ഡയറ്റിലോട്ട് മാറാനുള്ള ഒരു പ്ലാനാണ് ഞാൻ ഓൾറെഡി ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന ഒരാളാണ് 16:8 ആണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഡയറ്റിലോട്ട് മാറിയാലോ എന്നിങ്ങനെ ആലോചനയിലുണ്ട് പിന്നെ ഈ ഒരു ഓൾട്ടർനേറ്റ് ഡേ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 2 weeks ഒക്കെ നമ്മൾ മിനിമം ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ സ്റ്റഡീസ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു 2 ആഴ്ച മുതൽ ഒരു 12 weeks ആ ഒരു ടൈമിലാണ് നമുക്ക് നല്ല ഒരു ബോഡി വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവുക നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു 25% എങ്കിലും നമുക്ക് നല്ല ബോഡി വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും ഒരു നല്ല ഒരു ഡയറ്റ് പ്ലാൻ തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മൾ സാധാരണ ദിവസങ്ങളിൽ കുറച്ചും കൂടി ഒരു കലോറി നമ്മൾ
എടുത്തിട്ട് കഴിക്കാം. ലോ കലറി ഫുഡ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടും. ഈ ഒരു ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടി റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എക്സസൈസും കൂടി കണ്ടിന്യൂ ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു 300 കലോറി എക്സസൈസ് പ്ലാൻ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സസൈസ് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം. ശരിക്കും നല്ല റിസൾട്ട് കിട്ടുന്ന എക്സസൈസുകളാണ്. അതും നമുക്ക് ഒരു സർട്ടിഫൈഡ് ട്രെയിനറാണ് ഈ ഒരു എക്സസൈസ് ഒക്കെ കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി സാധാരണ നമുക്ക് ആൾക്കാരാണെങ്കിൽ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻറ് കുറയും. ഇവര് ഈ ഒരു ട്രെയിനേഴ്സ് ഒക്കെ നമുക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻറ് കൂടും. അതുപോലെ തന്നെ ചെയ്യാനും കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇത് അവര് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡിലാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾ ആ ഒരു എക്സസൈസ് പ്ലാൻ കൂടി നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസ് ഉണ്ടാവും. എപ്പോഴും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ഈ ഡയറ്റ് പ്ലാൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ വെയിറ്റ് ലോസ് ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യം നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ ഈ ഒരു ഫാസ്റ്റിംഗ് നമ്മൾ ഒരു 2 weeks ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നത്തേനേക്കാൾ നമുക്ക് വിശപ്പ് കുറഞ്ഞു കുറഞ്ഞ് വരുന്നതായിട്ട് കണ്ടിരുന്ന സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഫാസ്റ്റിംഗ് നമുക്ക് ഏതൊരു കാര്യമായാലും നമ്മൾ ഇപ്പൊ ആദ്യം ഞാൻ ഒരു 16:8 എടുത്തപ്പോൾ എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ഒരു ടൈമിൽ യൂസ്ഡ് ആയി. നമുക്ക് കുഴപ്പമില്ല. പിന്നെ നമുക്ക് വിശപ്പേ ഉണ്ടാവില്ല. അത് സത്യമുള്ള കാര്യമാണ്. അപ്പൊ നമുക്കായാലും ഈ ഒരു ഫാസ്റ്റിംഗ് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡേ നമുക്ക് അത്ര നമ്മൾ കലോറി കുറവല്ലേ എടുക്കുന്നത്. അപ്പൊ നമുക്ക് അത് അഡ്ജസ്റ്റ് ആവും. അപ്പൊ നിങ്ങൾ ആദ്യത്തെ 2-3 ദിവസം നിങ്ങൾക്ക് ഒരു ടഫ് പീരീഡ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പൊ അത് ഒന്ന് മറികടന്നിട്ട് നെക്സ്റ്റ് ഒരു 1 week കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡയറ്റ് പ്ലാൻ അഡ്ജസ്റ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഫുള്ളായിട്ടുള്ള ഫാസ്റ്റിംഗ് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു 500 കലോറി ഒരു മോഡിഫൈഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമ്മൾ ഒരു ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനും കുറച്ചൊരു നമുക്ക് ദോഷമാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഒരു നിങ്ങൾക്ക് 500 or 600 നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ആ ഒരു കലോറിയുള്ള ഡയറ്റ് കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഓൾട്ടർനേറ്റീവ് ഡേ നിങ്ങൾ തലേദിവസം എത്ര കലോറി എടുത്തു ആ ഒരു കലോറിയുടെ ഒരു 25% കുറവ് നിങ്ങൾ ഈ ഒരു ദിവസം കഴിക്കാം. അതായത് നമുക്ക് അപ്ലിക്കബിൾ ആണ് കേട്ടോ. കുഴപ്പമില്ല. നിങ്ങളുടെ ഒരു കംഫർട്ട് സോണിൽ നിങ്ങൾ ഈ ഒരു ഡയറ്റ് നിങ്ങൾക്ക് കുറച്ച് മോഡിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങനെ ഒരു മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഈ ഒരു ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ബാഡ് കൊളസ്ട്രോള് നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ നമ്മുടെ അരവണ്ണം നന്നായിട്ട് കുറയാൻ ഈ ഒരു നമുക്ക് ഡയറ്റ് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് ഡേയിൽ നമ്മൾ എന്തൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് വെച്ചാൽ നമുക്ക് എഗ്ഗ് കഴിക്കാം. എഗ്ഗ് നല്ലൊരു പ്രോട്ടീനാണ്. അപ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് നിങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തുക, ഫൈബറും ഉൾപ്പെടുത്തുക. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തുക കേട്ടോ. അപ്പോൾ അതിൽ കലോറി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു വിശക്കാത്ത രീതിയിൽ കുറച്ച് ഫ്രൂട്ട്സും സാലഡ്സും സൂപ്സും അങ്ങനെയൊക്കെ കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ കമ്പൽസറി ആയിട്ട് എക്സസൈസും ഡെയിലി ചെയ്യണം. എന്നാലാണ് നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ പെട്ടെന്നുള്ള റിസൾട്ട് വേണമെങ്കിൽ ഇതിനൊപ്പം തന്നെ എക്സസൈസും ചെയ്യണം കേട്ടോ. പ്ലെയിൻ യോഗർട്ട് ഒക്കെ കഴിക്കുക കേട്ടോ. അതൊക്കെ കുറച്ച് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ നമുക്ക് പാടാൻ നീക്കിയിട്ടുള്ള പാലായാലും കുടിക്കാം. അപ്പോൾ ഈ ഒരു ഫാസ്റ്റിംഗ് ഡേയിലത്തെ ഒരു ഡയറ്റാണ് ഞാൻ പറഞ്ഞിട്ടോ. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു 500 കലോറിയുടെ ഉള്ളിലായിട്ട് നിങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു ഫാസ്റ്റിംഗ് ഡേയിലത്തെ ക്ലിയർ ആയി ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കാം. ഇടയിൽ ഗ്രീൻ ടീ കുടിക്കുക. പിന്നെ മോർണിംഗിൽ ചൂടുവെള്ളം കുടിക്കണം. എഴുന്നേറ്റ് ഉടൻ തന്നെ ചൂടുവെള്ളം കുടിക്കുക. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും പറയാത്തത്. അപ്പോൾ മുന്നത്തെ വീഡിയോസ് കാണുന്നവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഒരു ഗ്ലാസ് എല്ലാം ചൂടുവെള്ളം കുടിക്കുക. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു മെറ്റബോളിസം ഡ്രിങ്ക് നിങ്ങൾ കഴിച്ചിരിക്കണം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. ജിഞ്ചർ ഹണി ലെമൺ ഡ്രിങ്കോ അല്ലെങ്കിൽ ആപ്പിൾ സൈഡറോ കരിഞ്ചീരകോ ലെമൺ മാത്രം കഴിഞ്ഞിട്ടുള്ളതോ ഏത് കുറേ ഡ്രിങ്കുകൾ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എഫക്റ്റീവാണെന്ന് തോന്നിയിട്ടുള്ള ഡ്രിങ്കുകൾ നിങ്ങൾ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഡീറ്റോക്സ് വാട്ടർ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ഞാൻ വിട്ടുതന്നിരിക്കുകയാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാം. പക്ഷേ എന്തായാലും കുടിക്കണം. ഞാനിവിടെ ആപ്പിൾ സൈഡറാണ്. രാവിലെ ആപ്പിൾ സൈഡറല്ല, ഞാൻ വൈകിട്ടാണ് ആപ്പിൾ സൈഡർ കുടിക്കും. അതുപോലെ തന്നെ രാവിലെ ജിഞ്ചർ ലെമൺ ഹണിയാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കഴിക്കാറ്. എനിക്ക് ശരിക്കും നല്ല റിസൾട്ട് കിട്ടിയ രണ്ട് ഡ്രിങ്കാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ കഴിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ നെല്ലിക്കയുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡ്രിങ്ക് ആകാം. ഏതായാലും കുഴപ്പമില്ല. മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യണം. എന്നാലാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് കുടിക്കാം. പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. ഇടയിൽ നിങ്ങൾക്ക് ഗ്രീൻ ടീ കഴിക്കാം. ഗ്രീൻ ടീം നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി സാധനമാണ് ഗ്രീൻ ടീം. അപ്പൊ അത് കുടിക്കാം.
പിന്നെന്താണ്, പിന്നെ നമുക്ക് നന്നായിട്ട് വെള്ളം കുടിക്കണം. ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് ഡേ ഓക്കെ. ഇനി നമുക്ക് ഫാസ്റ്റിംഗ് അല്ലാത്ത ഡേ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഫാസ്റ്റിംഗ് അല്ലാത്ത ഡേയിലും നമ്മൾ ഈ മോർണിംഗിൽ ചൂടുവെള്ളം, അതുപോലെ തന്നെ എന്തെങ്കിലും മെറ്റബോളിസം ഡ്രിങ്ക്, പിന്നെ രാവിലെ നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻസ്, മിനറൽസ്, പിന്നെ ഫൈബേഴ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാൻ ആയിരിക്കണം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ഈ ഒരു പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ നമുക്ക് എന്തായാലും അവോയ്ഡ് ചെയ്യണം. നമ്മൾ എപ്പോഴും ബ്രൗണിലോട്ട് മാറാം. നമുക്ക് ഓട്സ് കഴിക്കാം, ബ്രൗൺ ഓട്സ്, ബ്രൗൺ ബ്രെഡ്, അതുപോലെ തന്നെ ഗോതമ്പ് ദോശ, ഗോതമ്പ് പുട്ട്, റാഗി, അങ്ങനെ പല 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 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലോട്ട്. അപ്പോൾ ഉപ്പ്മാവ് അങ്ങനെ, അല്ലെങ്കിൽ വെജിറ്റബിൾ, ഉച്ചയ്ക്ക് വെജിറ്റബിൾ പുലാവോ വെജിറ്റബിൾ റൈസോ അങ്ങനെ എന്തെങ്കിലും വെജും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡയറ്റ് പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ നിങ്ങൾ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഡയറ്റ് പ്ലാൻ, അത് നിങ്ങൾ കാണുക. അതുപോലെ തന്നെ എക്സസൈസും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യട്ടോ. അപ്പോൾ മെയിനായിട്ടും നിങ്ങൾ കൂടുതലായിട്ടും കലോറി ബേസ് ചെയ്തിട്ട് കഴിക്കുക. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നന്നായിട്ട് പ്രോട്ടീൻ, ഫൈബർ, കാൽഷ്യം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം. പിന്നെ 7 മുന്നായിട്ട് ഭക്ഷണം കഴിച്ച് അവസാനിപ്പിക്കുക. അതൊക്കെ പ്രത്യേകം പറയേണ്ട കാര്യമുള്ളത്, ഒരു വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളാവുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പൊ രാവിലെ ചൂടുവെള്ളം കുടിക്കുന്നതും പിന്നെ 7 ശേഷം നമ്മൾ 7 മുന്നായിട്ട് ഡിന്നർ കഴിക്കുക. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എടുത്ത് പറയാത്തത്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു വെയിറ്റ് ലോസ് ഉണ്ടാവും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ കുറച്ചും കൂടി ഈസി ആയെന്ന് വിചാരിക്കണം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ഡയറ്റ് പ്ലാൻ യൂസ്ഫുൾ എന്ന് വിചാരിക്കണം. അപ്പൊ യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.